പത്തനംതിട്ട തറയിൽ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ഉടമ സജി സാം പോലീസിൽ കീഴടങ്ങി. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം നിക്ഷേപകരുടെ പണം തിരികെ നൽകുമെന്ന് ഉടമ സജി സാം വ്യക്തമാക്കി. സജി സാമിന്റെ ഓമല്ലൂരിലെ വീട് കോടതിയുടെ അനുമതിയോടെ ഇന്ന് പോലീസ് തുറന്നു പരിശോധിക്കാനിരിക്കുകയായിരുന്നു. പ്രതി നാടകീയമായ നീക്കം നടത്തി പോലീസിൽ കീഴടങ്ങിയത്. പത്തനംതിട്ട DYSP മുൻപാകെ ഹാജരാകുകയായിരുന്നു. സജി സാമിനെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ തേടുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതുണ്ടാവും തോന്നില്ല, കാര്യം ഇതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ കോടതി ഹാജരാക്കുള്ളൂ. അതേസമയം നിക്ഷേപകരുടെ പണം തിരികെ നൽകുമെന്നും ഇതിനായി സാവകാശം വേണമെന്നുമായിരുന്നു സജി സാമിന്റെ പ്രതികരണം. കീഴടങ്ങിയ പ്രതിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന നടത്തി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇയാളെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അടൂർ പത്തനംതിട്ട ഓമല്ലൂർ ശാഖകളിലായി 80 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. 200 പരാതികളിലായി 38 കേസുകളാണ് ഇയാൾക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒളിവിൽ പോയ പ്രതി സജി സാമിനെയും കുടുംബത്തെയും കണ്ടെത്താൻ നേരത്തെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ജനം പത്തനംതിട്ട.